ഇശുമിശിയേക്കും സ്തുതിയായിരിക്കട്ടെ. ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും ടീച്ചർ സ്വാഗതം ചെയ്യുകയാണ്. ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധമ്മേ, സകല മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഇന്ന് നമ്മൾ പുതിയൊരു പാഠം, അതായത് പാഠം 10 നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. പാഠത്തിന്റെ പേര് മരണത്തെ ജയിച്ച ഈശോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ കണ്ടത് ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ചായിരുന്നു അല്ലെ? ഈശോയുടെ പീഡാനുഭവം, ഈശോയുടെ മരണത്തെ കുറിച്ചായിരുന്നു. ഈ പാഠത്തിലെ നമ്മൾ കാണാൻ പോകുന്നത് മരണത്തെ ജയിച്ച ഈശോയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിലെ നമ്മൾ പഠിക്കുന്നത് ഈശോയുടെ ഉയർപ്പിനെ കുറിച്ചും, അതുപോലെ തന്നെ ഈശോയുടെ ശൂന്യമായ ആ കല്ലറയെ പറ്റിയും, അതുപോലെ തന്നെ ഈശോയുടെ പ്രവചനങ്ങളെ പറ്റിയും, ദേവാലയത്തിന്റെ പുനരുദ്ധാനത്തെ പറ്റിയും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോ മരിച്ച് ഈശോയുടെ ശരീരം അരിമത്തിയക്കാരനായ ജോസഫും മാതാവും കുറച്ച് സ്ത്രീകളും കൂടി ഈശോയുടെ ശരീരത്തെ യഹൂദ ആചാരപ്രകാരം സുഗന്ധദ്രവ്യങ്ങളും കച്ചയിലും ഒക്കെ പൊതിഞ്ഞ് അവരെ ഈശോയുടെ ശരീരത്തെ അവരെ സംസ്കരിക്കുകയാണ്. പക്ഷേ യഹൂദ പ്രമാണികൾക്ക് ഈശോയുടെ പ്രബോധനങ്ങൾ കേട്ടതുകൊണ്ട് തന്നെ അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഈശോ ഉയർത്തെഴുന്നേൽക്കുമോ, അല്ലെങ്കിൽ ഈശോയുടെ ശരീരം ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ടു പോവോ എന്നൊക്കെയുള്ള ഭയം നിമിത്തം അവരെ പീലാത്തോസിന്റെ കയ്യിൽ നിന്നും ഒരു അനുമതി വാങ്ങിക്കുകയാണ്. ഈശോയുടെ കല്ലറ മുദ്ര ചെയ്യണം. മുദ്ര ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൽ ചെയ്യണം, അതായത് ഒരു കാരണവശാലും പുറത്തു പോകാത്ത വിധത്തിൽ അത് മുദ്ര ചെയ്യണമെന്ന് അവരെ ഒരു അനുമതി പീലാത്തോസിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. അങ്ങനെ ഈശോയുടെ കല്ലറ മുദ്ര ചെയ്യുകയാണ്. മാത്രമല്ല, അവർ രണ്ട് പട്ടാളക്കാരെയും ഈശോയുടെ കല്ലറയുടെ പുറത്ത് കാവല് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആഴ്ചയുടെ ആദ്യത്തെ ദിവസം മഗ്ദലേന മറിയവും കുറച്ച് സ്ത്രീകളും കൂടി ഈശോയുടെ ശരീരത്തിലേക്ക് പുരട്ടാനായിട്ട് സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് അവർ കല്ലറയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഈശോയുടെ ആ കല്ലറയുടെ കല്ലെടുത്ത് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കൂ എന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ കല്ലറയുടെ അടുത്തെത്തിയപ്പോ പെട്ടെന്ന് തന്നെ ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണ്. ആ ഭൂകമ്പത്തില് ആ കല്ലറയുടെ കല്ല് എടുത്തു മാറ്റപ്പെടുകയും ആ കല്ലറയുടെ കല്ലിന്റെ മുകളിലെ ഒരു ദൈവദൂതൻ വന്നിരിക്കുന്നതായിട്ട് അവർ കണ്ടു. ആ ദൈവദൂതനെ കണ്ട മാത്ര രണ്ട് പട്ടാളക്കാരും ശരിക്കും മരിച്ചവരെ പോലെയായി എന്നാണ് പറയുന്നത്. അവർ പേടിച്ച്, അവരാകപ്പാടെ പേടിച്ച് വിറച്ചുപോയി. അവര് മഗ്ദലേന മറിയവും കൂട്ടുകാരോടും അല്ലെങ്കിൽ അവരുടെ കൂടെ വന്ന ആ സ്ത്രീകളോടുമായിട്ട് നമ്മുടെ ദൂതൻ, ദൈവദൂതൻ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ അന്വേഷിക്കുന്ന നമ്മുടെ ഈശോ പറഞ്ഞതുപോലെ തന്നെ, ഈശോയുടെ ശരീരം, ഭൗതിക ശരീരം നിനക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല, ഈശോ പറഞ്ഞതുപോലെ ഈശോ ഉത്ഥാനം ചെയ്തിരിക്കുന്നു എന്ന് ദൂതൻ അവളെ അറിയിക്കുകയാണ്. അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവർ വേഗം മഗ്ദലേന മറിയവും അതുപോലെ തന്നെ കൂടെയുള്ള സ്ത്രീകളും എല്ലാം തന്നെ ഈ സന്തോഷ വാർത്ത ശിഷ്യന്മാരെ അറിയിക്കാനായിട്ട് അവർ ഓടിപ്പോവുകയാണ്. അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ശൂന്യമായ കല്ലറയെ പറ്റിയാണ് അവിടെ പറയുന്നത്. ശൂന്യമായ കല്ലറയെ പറ്റി പറയുമ്പോൾ നമുക്ക് മഗ്ദലേന മറിയവും അവളുടെ കൂടെ വന്ന സ്ത്രീകളെല്ലാം തന്നെ ഈ ഒരു സന്തോഷ വാർത്ത ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. നമ്മുടെ ഈശോ ആ ഭൗതിക ശരീരം പിതാവായ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ വലിയ സത്യം മഗ്ദലേന മറിയം അറിയിക്കുകയാണ് ശിഷ്യന്മാരെ. ഇത് കേട്ട മാത്ര ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ്ലിഹായും യോഹന്നാനും ഓടി കല്ലറയുടെ അടുത്തേക്ക് എത്തുകയാണ്. പത്രോസ്ലിഹ കല്ലറയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോ പത്രോസ്ലിഹ കണ്ടത് അവിടെ ഈശോയെ പൊതിഞ്ഞ ആ കച്ചയും ഈശോയുടെ തലയിൽ വെച്ചിരുന്ന ആ തൂവാലയുമാണ്. തൂവാല കുറച്ച് നീങ്ങിയാണ് കിടന്നിരുന്നത്. അവര് സത്യത്തില് ആ ശൂന്യമായ കല്ലറ ഈശോയുടെ ഉത്ഥാനത്തിന്റെ ഒരു വലിയ തെളിവ് തന്നെയായിരുന്നു. മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് മഹത്വപൂർണമായിട്ട് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ ഈശോയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ലോകാരംഭം മുതൽ ഇന്ന് വരെ മറ്റൊരു വ്യക്തിക്കും അവകാശപ്പെടാൻ പറ്റാത്ത മഹത്വമാണ് ഈശോ തന്റെ ഉയർപ്പിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഈശോയുടെ ഈ മരണത്തെക്കുറിച്ച്,
ഈ ഉത്ഥാനത്തെക്കുറിച്ചും ഈശോ മൂന്ന് പ്രാവശ്യം പ്രവചിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷത്തിലെ 9-ാം അധ്യായത്തിലെ 22-ാം വാക്യം അത് വളരെ വ്യക്തമാക്കുന്നു. അപ്പോഴെല്ലാം തന്നെ ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉത്ഥാനം, ഞാൻ മരിക്കുകയും എന്താണ്, ഞാൻ തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്യും എന്ന് ഈശോ പലപ്പോഴും ഈശോയുടെ പ്രബോധനത്തിലൂടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കാര്യം. അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ദേവാലയത്തിന്റെ പുനരുദ്ധാനത്തെ പറ്റിയാണ്. ഈശോ ഒരിക്കൽ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈശോയ്ക്ക് വളരെയധികം ദേഷ്യം തോന്നിയൊരു കാര്യമുണ്ടായിരുന്നു. അവിടെ കച്ചവടക്കാർ, അതായത് നാണയമാറ്റക്കാരും പ്രാവുകളെ വിൽക്കുന്നവരും ആടിനെ വിൽക്കുന്നവരും കാളയെ വിൽക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് കച്ചവടക്കാരെയൊക്കെ കണ്ടപ്പോൾ ഈശോയ്ക്ക് വളരെയധികം ദേഷ്യം തോന്നി. ഈശോ ഒരു കയറ് എടുത്ത് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ഈശോ അവരെ പ്രഹരിക്കുകയാണ്. ഒരുപാട് അവരെ അടിച്ചോടിക്കുന്ന ഒരു ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈശോ ഇത് ചെയ്യുന്നത് തന്റെ പിതാവിന്റെ ആലയം ഒരു കച്ചവട സ്ഥലമാക്കി എന്നുള്ള ആ ഒരു രോഷമാണ് ഈശോ അവിടെ പ്രകടമാക്കിയത്. ഇത് കണ്ട യഹൂദര് ഈശോയോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് അധികാരത്തിലാണ് നീ ഇതെല്ലാം ചെയ്തത്? അതിന് നീ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് തരുമോ എന്ന് യഹൂദര് ഈശോയോട് ചോദിക്കുന്നുണ്ട്. അതിന് ഈശോ അവരോട് പറയുന്ന മറുപടി ഇപ്രകാരമാണ്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനുള്ളിൽ ഞാൻ അത് പുനരുദ്ധരിക്കും. ഈശോ പറഞ്ഞത് ഇത്രയും സംവത്സരങ്ങൾ എടുത്ത് പണിത ജെറുസലേം ദേവാലയം നശിപ്പിച്ച് അതിനെ 3 ദിവസം കൊണ്ട് ശരിയാക്കുമെന്നല്ല ഈശോ ഉദ്ദേശിച്ചത്. ഈശോ ഉദ്ദേശിച്ചത് തന്റെ ശരീരമാകുന്ന ദേവാലയത്തെ നശിപ്പിക്കുമ്പോൾ 3 ദിവസത്തിനുള്ളിൽ ഈശോ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് അവരെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇതിലൂടെയൊക്കെയാണ് ഈശോയുടെ ഉത്ഥാനം സത്യമാണ് എന്ന് തെളിയിക്കാനായിട്ട് ഈശോ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോയുടെ ശൂന്യമായ കല്ലറ അത് നമുക്ക് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരാഴ്ച എടുക്കുന്ന പാഠഭാഗം. ഇനി നിങ്ങളുടെ ടാസ്ക് ഇതാണ്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈശോയുടെ ഉത്ഥാന സംഭവം നിങ്ങൾ ഒന്ന് വിവരിക്കണം, വിവരിച്ച് എഴുതി ഗ്രൂപ്പിലിടണം. ഇത്രയാണ് നമ്മുടെ ഈ ഒരാഴ്ചത്തെ ടാസ്ക്. നിങ്ങൾ നന്നായി ചെയ്യുക. ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്ന ഓരോ കുട്ടികളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി.